ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. തൊഴിൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട പരാതി നൽകലും അതിനുള്ള പരിഹാര നടപടിക്രമങ്ങളും എന്തൊക്കെയാണെന്ന് അഡ്വക്കേറ്റ് വർക്കല എസ് ഷെവിയർ നൽകുന്ന മറുപടി. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാൻ മലയാളീസ് യൂട്യൂബ് ചാനലിൽ നിന്നും സദത്ത്. ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാദിക്കബീറിൽ നിന്നും ശരത് കുമാറാണ്. ചോദ്യത്തിലേക്ക്, ഞാൻ മസ്കറ്റിൽ വാദിക്കബീറിൽ കഴിഞ്ഞ 3 കൊല്ലമായി ഒരു ഗ്യാരേജിൽ ജോലി ചെയ്തു വരികയാണ്. ഒരു ബന്ധു വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത്. വെയർഹൗസിൻ്റെ പണി എന്ന് പറഞ്ഞാണ് വിസ എടുത്തു തന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഗ്യാരേജിലാണ് ജോലി എന്ന്. ഞാൻ പരാതിപ്പെട്ടപ്പോൾ ക്ലിയറൻസ് കിട്ടുന്നതിന് തടസ്സമുണ്ടെന്നും ക്ലിയറൻസ് ലഭിച്ചാൽ ഒരാളെ പകരം കൃത്യമായ വിസയിൽ ജോലിക്ക് കൊണ്ടുവരുമെന്നും അതുവരെ അവിടെ തുടരണം എന്നും അറിയിച്ചു. എന്നാൽ നാളെ ഇതുവരെ ആരെയും ജോലിക്കായി കൊണ്ടുവന്നിട്ടില്ല. വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ടും ആദ്യമൊക്കെ സാലറി കൃത്യമായി തന്നതിനാലും ജോലിയിൽ തുടർന്നു. കഴിഞ്ഞ 1 കൊല്ലക്കാലമായി കൃത്യമായി സാലറി നൽകാറില്ല. അവസാനത്തെ 6 മാസത്തെ സാലറി ഇതുവരെ കിട്ടിയിട്ടുമില്ല. ദിവസേന 11 മണിക്കൂറിൽ കൂടുതലായാണ് ജോലി ചെയ്തിട്ട് വരുന്നത്. ഓവർ ടൈം ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നില്ല. ഒടുവിലായി പണി കുറവാണെന്നും അതുകൊണ്ട് ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനാൽ എന്നെ പിരിച്ചുവിടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സാലറി ചോദിച്ചെങ്കിലും അത് നൽകിയിട്ടില്ല. ഇപ്പോൾ ലേബറിൽ പരാതി നൽകേണ്ടത് എങ്ങനെയാണ്? പരാതി നൽകിയാലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഒമാൻ തൊഴിൽ നിയമം റോയൽ ഡിഗ്രി 35/2003 8-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 104 മുതൽ 107 വരെയാണ് തൊഴിൽ തർക്കവും പരാതിപ്പെടലും തീർപ്പാക്കലും സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. തൊഴിൽ സംബന്ധമായ എല്ലാത്തരം പരാതികളും ഇപ്രകാരം സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈൻ ആയാണ് പരാതി സമർപ്പിക്കേണ്ടത്. പരാതിയോടൊപ്പം തൊഴിൽ കരാർ അടക്കമുള്ള ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യണം. പരാതി സമർപ്പിക്കുന്ന മുറയ്ക്ക് പരാതി പരിഗണിക്കുന്ന തീയതി, സമയം, സ്ഥലം എന്നിവ കാണിച്ചുള്ള സന്ദേശം ഇരു കക്ഷികൾക്കും മൊബൈൽ മെസ്സേജായും ഇമെയിലായും ലഭിക്കും. ഇത്തരത്തിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ബന്ധപ്പെട്ട തൊഴിൽ തർക്ക പരിഹാര കേന്ദ്രത്തിൽ എത്തിയാൽ പരാതി രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തുക. തൊഴിലുടമയും തൊഴിലാളിയും സമവായത്തിൽ എത്തുന്ന പക്ഷം ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് നടപ്പാക്കുന്നതിനുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഏതെങ്കിലും സാഹചര്യത്തിൽ സമ്മതിച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ തൊഴിലുടമ പാലിക്കാതെ വന്നാൽ വ്യവസ്ഥകൾ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ സമയം മുതൽ നടപ്പിൽ വരുത്തുന്നതുവരെ കാലാവധിയിലെ സാലറിക്ക് തത്തുല്യമായ തുകയ്ക്ക് തൊഴിലാളിക്ക് അർഹത ഉണ്ടായിരിക്കും. തർക്കപരിഹാര കേന്ദ്രത്തിൽ ഇരു കൂട്ടരും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തിയിട്ടും അത് നടപ്പിലാക്കുന്നതിൽ ഏതെങ്കിലും കക്ഷി വിമുഖത കാട്ടിയാൽ 2 ആഴ്ചയ്ക്കകം ബന്ധപ്പെട്ട ഡയറക്ടറേറ്റ് കൃത്യമായ അധികാര പരിധിയുള്ള കോടതി മുമ്പാകെ ബന്ധപ്പെട്ട പരാതിയുടെയും ഇരു കക്ഷികളുടെയും വാദമുഖങ്ങളും ഉൾക്കൊള്ളിച്ച് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ റഫർ ചെയ്യപ്പെട്ട പരാതി ലഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കോടതി ഇത്തരം കേസുകളിൽ പരാതി കേൾക്കുന്നതിന് വിചാരണ തീയതി നിശ്ചയിക്കുകയും വിചാരണ തീയതിയും ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച മെമ്മോറാണ്ടത്തിൻ്റെ പകർപ്പടക്കം തൊഴിലുടമയെയും തൊഴിലാളിയെയും ഡയറക്ടറേറ്റിലും ഇൻറ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും. ഒരു തൊഴിലാളിയുടെ പിരിച്ചുവിടലിനെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യ വിചാരണ തീയതി മുതൽ 2 ആഴ്ചയ്ക്കകം തന്നെ കോടതി ഉചിതമായ തീരുമാനത്തിലെത്തി താൽക്കാലിക വിധി പുറപ്പെടുവിക്കുന്നതാണ്. ഇത്തരത്തിൽ പിരിച്ചുവിടൽ അന്യായമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിരിച്ചുവിടൽ നടപടിയെ സ്റ്റേ ചെയ്യുകയും ചെയ്യും. പിരിച്ചുവിടൽ സ്റ്റേ ചെയ്യപ്പെട്ടാൽ തൊഴിലാളിയെ ജോലിയിൽ പുനഃപ്രവേശിക്കുകയോ ഇക്കാര്യത്തിൽ കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ തൊഴിലാളിയുടെ വേതനത്തിന് തുല്യമായ തുക നൽകുകയോ ചെയ്യേണ്ടതാണ്. പിരിച്ചുവിടൽ ഏകപക്ഷീയമോ നിയമവിരുദ്ധമോ ആണെന്ന് കോടതി കണ്ടെത്തിയാൽ തൊഴിലാളിയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനോ മാന്യമായ ഒരു നഷ്ടപരിഹാരം തൊഴിലാളിക്ക് നൽകുന്നതിനോ തൊഴിലുടമയോട് നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. തൊഴിലാളിക്ക് ഇനി പറയുന്ന ആനുകൂല്യങ്ങളും ലഭിക്കും. 1. നിയമപരമായി ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റി അടക്കം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യങ്ങളോ തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങളോ ഏതാണോ കൂടുതൽ അത്. 2. നിയമം അനുശാസിക്കുന്ന നോട്ടീസ് കാലാവധിയിൽ തൊഴിലാളിയുടെ ആനുകൂല്യങ്ങളോടെയുള്ള അടിസ്ഥാന ശമ്പളമോ തൊഴിൽ കരാർ പ്രകാരമുള്ളതോ ഏതാണോ കൂടുതൽ അത്. ഇങ്ങനെ തൊഴിലാളിക്ക് ലഭിക്കുന്ന മൊത്തം തുകയിൽ നിന്നും കോടതിയുടെ പിരിച്ചുവിടൽ ഉത്തരവ് സ്റ്റേ ചെയ്ത് പുറപ്പെടുവിച്ച വിധിപ്രകാരം താൽക്കാലികമായി തൊഴിലുടമയിൽ നിന്നും ലഭിച്ച തുക കുറവ് ചെയ്യുന്നതായിരിക്കും. തൊഴിൽ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനായി
തൊഴിലുടമ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായി അവയെ ആശ്രയിക്കേണ്ടതാണ്. അത്തരം സംവിധാനങ്ങളുടെ അഭാവത്തിലും അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലുമാണ് ബന്ധപ്പെട്ട ഡയറക്ടറേറ്റിൽ പരാതി നൽകേണ്ടത്.